പല രീതിയിൽ ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ വ്യക്തികളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ടാകും. കാറുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന 10 ലോക റെക്കോർഡുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കാർ ജമ്പിംഗ് മുതൽ ഒരു വിമാനത്തെ വലിച്ചുകൊണ്ടുപോയ കാറിന് വരെ നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. നമ്പർ 10, ഗ്രേറ്റസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് കാർ ജമ്പിംഗ്. ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു അഭ്യാസ പ്രകടനമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ കാർ ജമ്പിംഗ് ആണ് ഈ വീഡിയോയിൽ കാണുന്നത്. ലോക റെക്കോർഡിൽ ഇടം നേടിയ ഒരു പ്രകടനമാണിത്. കെന്നി പവേഴ്സ് എന്ന സ്റ്റണ്ട് വിദഗ്ധനാണ് ഈ രീതിയിലൊരു സാഹസ പ്രകടനം നടത്തിയത്. ഈ ഉദ്യമത്തിനായി നിരവധി ഡ്രൈവർമാർ മുന്നോട്ട് വന്നിരുന്നുവെങ്കിലും പിന്നീട് പിന്മാറുകയായിരുന്നു. 800 അടി ഉയരമുള്ള ട്രാക്കിലാണ് ഈ പ്രകടനം കാഴ്ചവെച്ചത്. പറന്നു പൊങ്ങിയ വാഹനം പ്രത്യേകമായി സജ്ജീകരിച്ച പാരച്യൂട്ടിന്റെ സഹായത്താൽ സമീപത്തുള്ള നദിയിൽ പതിക്കുകയായിരുന്നു. അമേരിക്കയിലാണ് ഈ സംഭവം നടന്നത്. എന്നാൽ ഈ പ്രകടനത്തിന് ശേഷം കെന്നി പവേഴ്സിന് സാരമായ പരിക്കുകൾ സംഭവിക്കുകയും കാർ പൂർണ്ണമായും തകർന്ന് നശിക്കുകയും ചെയ്തിരുന്നു. ലോകത്തെയാകെ മുൾമുനയിൽ നിർത്തിയ അമാനുഷികമായ ഒരു അഭ്യാസ പ്രകടനമായിരുന്നു ഇത്. നമ്പർ 9, കാർ പാർക്കിംഗ്. തിരക്കേറിയ ഒരു ഭാഗത്ത് നമ്മുടെ കാർ പാർക്ക് ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെ പരിചയസമ്പന്നരായ ആളുകൾക്ക് മാത്രമേ വളരെ കൃത്യമായി സുരക്ഷിതമായി വാഹനത്തെ പാർക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഈ തരത്തിൽ കാർ പാർക്കിംഗ് വൈദഗ്ധ്യത്തിലൂടെ ഏറെ ശ്രദ്ധയാകർഷിക്കുകയും ലോക റെക്കോർഡ് നേടിയ വ്യക്തിയെയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അലക്സാണ്ടർ മെഫാറ്റ് എന്നാണ് ഈ ഇംഗ്ലണ്ട് സ്വദേശിയുടെ പേര്. നിരവധി പരിശ്രമങ്ങളിലൂടെയും പരിശീലനത്തിന്റെയും ഫലമായാണ് തനിക്ക് ഇത്തരമൊരു കഴിവ് ലഭിച്ചതെന്ന് അലക്സാണ്ടർ പറയുന്നു. 2 വാഹനങ്ങൾക്ക് നടുവിലായി കൃത്യമായി പാർക്ക് ചെയ്യുന്ന അലക്സാണ്ടറിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു. നമ്പർ 8, ലാർജ് ഡ്രിഫ്റ്റ് ഇൻ ദ വേൾഡ്. കാർ സ്റ്റണ്ടിങ്ങിലെ ഒരു പ്രധാന ആകർഷണ അഭ്യാസമാണ് ഡ്രിഫ്റ്റിംഗ്. ഡ്രിഫ്റ്റിംഗ് എന്നത് ഒരു ഡ്രൈവിംഗ് ടെക്നിക്കാണ്. ഡ്രൈവറിന്റെ നിയന്ത്രണത്തിലെ മികവ് കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ഈ രീതിയിൽ ലോകത്തിലെ ഏറ്റവും മികച്ചതും ദൈർഘ്യമേറിയതുമായ ഡ്രിഫ്റ്റിംഗ് പ്രകടനമാണ് ഈ വീഡിയോയിൽ കാണുന്നത്. UAE ഈ സംഭവം നടക്കുന്നത്. ജിഹാർ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഈ സംഭവം അരങ്ങേറിയത്. നിസാൻ GTR എന്ന കാറായിരുന്നു ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. ഈ കാറിനെ നിയന്ത്രിച്ചത് മസാറ്റോ കാലിബാറ്റ എന്ന വ്യക്തിയായിരുന്നു. സമാനമായ രീതിയിൽ നിരവധി പ്രകടനങ്ങളും നടന്നിട്ടുണ്ട്. ഇവയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായിരുന്നു ഇത്. ജാപ്പനീസ് റൈഡറായ ഒരു വ്യക്തി പിന്നീട് ഇതിന് മികച്ചതായി 30 ഡിഗ്രി അളവ് രേഖപ്പെടുത്തിയ ഡ്രിഫ്റ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചിരുന്നു. നമ്പർ 7, റേഞ്ച് റോവർ ക്ലൈംബിംഗ്. കാർ ഉപയോഗിച്ച് നടത്തിയ മറ്റൊരു അത്ഭുത പ്രകടനമാണിത്. റേഞ്ച് റോവർ എന്ന കാറാണ് ഇവിടെ താരമായത്. 45 ഡിഗ്രി അളവ് കണക്കാക്കുന്ന വലിയ മലയ്ക്ക് സമാനമായ ഭാഗത്തുകൂടി ഈ കാർ സഞ്ചരിക്കുകയായിരുന്നു. ഡ്രാഗൺ ചലഞ്ച് എന്ന പേരിട്ട പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു ഇത്. സംഭവം നടക്കുന്നത് ചൈനയിലാണ്. ഏകദേശം 1000 പടികളുള്ള ഭാഗത്തുകൂടിയാണ് ഈ കാർ കടന്നു പോകുന്നത്. കാണുന്ന ഏവരുടെയും നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ പ്രകടനം. ഓരോ പടവുകൾ കയറുംതോറും ഏറെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് പടവുകളുടെ രൂപീകരണം കാണപ്പെട്ടത്. എന്നാൽ അവയെല്ലാം വളരെ നിസ്സാരമായാണ് ഡ്രൈവർ കണക്കുകൂട്ടിയത്. വളരെ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ഡ്രൈവർ മലയുടെ മുകളിലേക്ക് എത്തുകയും ചെയ്തു. നമ്പർ 6, കാർ പുൾസേ പ്ലെയിൻ. കാറുകളുടെ നിരവധി രീതിയിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ ഇവിടെ നാം കണ്ടു. ഇവയിൽ ഏറ്റവും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണിത്. ഒരു വലിയ വിമാനത്തെ വഹിച്ചുകൊണ്ടുവരുന്ന ഒരു കാറിനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പോർഷെ കൈൻ എന്ന കാറായിരുന്നു ഇത്തരമൊരു നേട്ടം കൈവരിച്ചത്. റിച്ചാർഡ് പെയിൻ എന്ന ടെക്നീഷ്യനായിരുന്നു ഈ കാറിനെ നിയന്ത്രിച്ചത്. 73 മീറ്റർ നീളവും അസാമാന്യമായ രീതിയിൽ 300 ടണ്ണോളം ഭാരം വരുന്ന വിമാനമായിരുന്നു ഇത്. ആ വിമാനത്തെയാണ് ഈ കാർ ഉപയോഗിച്ച് ചലിപ്പിച്ചത്. ഈ സംഭവത്തിലൂടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കുവാൻ റിച്ചാർഡിന് സാധിച്ചു. ഈ രീതിയിൽ ആദ്യമായിട്ടായിരുന്നു ഇത്തരമൊരു റെക്കോർഡ് കുറിക്കപ്പെട്ടത്. ഇന്നും ഇത് റിച്ചാർഡിന്റെയും പോർഷെ കൈയിന്റെയും പേരിൽ നിലനിൽക്കുന്നുണ്ട്. നമ്പർ 5, ഹെന്നസി വെനം F5. ലോകത്തിലെ ഏറ്റവും മികച്ച കാറുകളിൽ ഒന്നാണിത്. കൂടാതെ ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത കൂടിയ കാറുകളുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നുമാണ് ഹെന്നസി വെനം F5. സ്പോർട്സ് കാർ എന്ന രീതിയിലാണ് ഇവയുടെ നിർമ്മാണവും പ്രവർത്തന രീതികളും. മണിക്കൂറിൽ 301 കിലോമീറ്റർ വേഗത എന്ന മഹത്തായ റെക്കോർഡ് ഈ കാറിന് സ്വന്തമാണ്. 600 HP പവറും 74 ലിറ്റർ ടിൻ ടർബോ എന്നീ സവിശേഷതകളും ഇതിനുണ്ട്.
30 സെക്കൻഡിനുള്ളിൽ 0 എന്ന വേഗത നിരക്കിൽ നിന്നും 249 കിലോമീറ്റർ എന്ന വേഗതയിലേക്ക് എത്തുവാൻ ഈ കാറിന് സാധിക്കുന്നുണ്ട്. അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ഹെന്നസിയാണ് ഈ കാർ പുറത്തിറക്കിയത്. ഏറെ വില വരുന്നുവെങ്കിലും അതിനൊത്ത മികവ് പ്രകടിപ്പിക്കുന്ന ഒരു കാർ തന്നെയാണിത്. നമ്പർ 4, മോസ്റ്റ് മൈൽസ് ഓൺ ഓഡോമീറ്റർ. ഒരു വാഹനം സഞ്ചരിക്കുന്ന ദൂരം കണക്കാക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡോമീറ്റർ. ഡിജിറ്റൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എന്നീ നിലകളിലാണ് ഇവ കാണപ്പെടുന്നത്. 3 മില്യൺ മൈലുകൾ സഞ്ചരിച്ചു കഴിഞ്ഞിട്ടും യാതൊരുവിധ കേടുപാടുകളും സംഭവിക്കാത്ത ഒരു കാറിനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 1966 കാലഘട്ടത്തിലെ വോൾവോ സീരീസിലെ ഒരു കാറാണിത്. 77 വയസ്സായ ഒരു അധ്യാപകന്റെ കയ്യിലാണ് ഈ കാർ ഉള്ളത്. ഇത്രയും കാലമായിട്ടും യാതൊരു കേടുപാടുകളും വരാത്തതിന്റെ കാരണം ഈ വ്യക്തിയുടെ വണ്ടിയോടുള്ള അമിതമായ ഇഷ്ടമാണ്. യഥാസമയങ്ങളിൽ എല്ലാ ആവശ്യ കാര്യങ്ങളും ചെയ്യുകയും പുതുക്കുകയും ചെയ്യുമായിരുന്നു ഇദ്ദേഹം. ആയതിനാൽ തന്നെ പുതിയ ഒരു വണ്ടി എന്ന രീതിയിലാണ് ഇത് കാണപ്പെടുന്നത്. നമ്പർ 3, ഫാസ്റ്റസ്റ്റ് ക്വാർട്ടർ മൈൽസ്. പ്രത്യേക മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു പരീക്ഷണമാണിത്. നിശ്ചിത ദൂരത്തിൽ വേഗതയെയും ഇന്ധനക്ഷമതയുടെ വിശദാംശങ്ങളുമാണ് ഇതിൽ പ്രധാനമാവുന്നത്. ടോണി ഷൂമാർക്കർ എന്ന വ്യക്തിയാണ് ഈ രീതിയിൽ നടത്തിയ പരീക്ഷണ മത്സരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. 336 മീറ്റർ കേവലം 3 സെക്കൻഡ് കൊണ്ടാണ് ഇദ്ദേഹം മറികടന്നത്. 2018 ഫെബ്രുവരിയിലാണ് ടോണി ഷൂമാർക്കർ ഇത്തരമൊരു റെക്കോർഡിന് ഉടമയായത്. ലോക ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു സംഭവമായി വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നു. 11,000 HP പവറും 8,000 ടോർക്കും അവകാശപ്പെടുന്ന പ്രത്യേക വാഹനത്തിലാണ് ഈ രീതിയിലൊരു പ്രക്രിയ നടന്നത്. ഏറെ അപകടകരമായതും സുരക്ഷാ മുൻകരുതലുകൾ ഏറെ ആവശ്യമായി വരുന്ന ഒരു പരിപാടി കൂടിയാണിത്. നമ്പർ 2, ലാർജസ്റ്റ് പ്രൊഡക്ഷൻ കാർ എഞ്ചിൻ കപ്പാസിറ്റി. ഒരു കാറിന്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഊർജം പ്രദാനം ചെയ്യുന്നത് അതിന്റെ എഞ്ചിനാണ്. കൃത്യമായ രീതിയിലുള്ള എഞ്ചിന്റെ പ്രവർത്തനങ്ങൾ വാഹനത്തെ സുഗമമായ രീതിയിൽ നയിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തവും മികച്ചതുമായ എഞ്ചിനാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഡോഡ്ജസ് V10 എന്ന എഞ്ചിനാണിത്. ബ്രിസ്റ്റോൺ കാർസ് എന്നറിയപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ഈ രീതിയിലൊരു എഞ്ചിൻ പുറത്തിറക്കിയത്. 622 BHP ആണ് ഈ എഞ്ചിൻ നൽകുന്ന പവർ. ഇതിലും ശക്തമായ രീതിയിലുള്ള 1012 BHP പവർ നൽകുന്ന എഞ്ചിന്റെ നിർമ്മാണ പണിപ്പുരയിലാണ് ബ്രിസ്റ്റോൺ കമ്പനി. നമ്പർ 1, ഫാസ്റ്റസ്റ്റ് സൈഡ് വീലി. ചക്രങ്ങളിൽ അമിതമായ ടോർക്ക് പ്രയോഗിക്കുന്നതിലൂടെയും കൃത്യമായ ക്രമീകരണങ്ങളിലൂടെയും വാഹനത്തെ പ്രത്യേക രീതിയിൽ ഉയർത്തുന്ന അഭ്യാസ പ്രകടനമാണ് വീലി. ഈ രീതിയിൽ കാറുകളിൽ വീലി ചെയ്യുക എന്നത് ഏറെ പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കാർ വീലിയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഫിൻലൻഡിലാണ് ഈ പ്രകടനം നടക്കുന്നത്. യെസാ കിമവാക്കി എന്ന കാർ സ്റ്റണ്ടറാണ് ഇത് ചെയ്തത്. 115 കിലോമീറ്റർ വേഗതയിലാണ് ഇദ്ദേഹം ഇത് പൂർത്തീകരിച്ചത്. ഈ രീതിയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇദ്ദേഹം ഇടം നേടുകയുണ്ടായി. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായി തോന്നിയത് ഏത് കാഴ്ചയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.